നമസ്കാരം, ഇത് പോയിൻസെറ്റ സീസൺ 2, ക്രിസ്മസ് രാവിന്റെ മനോഹര പുഷ്പം. 25 ദിവസം 25 പോയിൻസെറ്റകളെ കുറിച്ച്, 25 വിശുദ്ധരെ കുറിച്ച് ചിന്തിച്ച് ഈശോയുടെ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. 25-ാം തീയതി പുൽക്കൂടിന് മുമ്പിലെത്തുമ്പോൾ നമ്മൾ ഈ 25 പോയിൻസെറ്റകളും കൂടി ചേർത്ത് കെട്ടി ഒരു മനോഹരമായ പൂച്ചെണ്ടായി ഉണ്ണീശോയ്ക്ക് കൊടുക്കും. ഇന്നലെ ഒരു മെസ്സേജ് കിട്ടി വാട്സാപ്പിൽ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ചോ, നാളെ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ദിവസമാണ്, അതുകൊണ്ട് നാളത്തെ പോയിൻസെറ്റ നാളത്തെ വിശുദ്ധൻ ഫ്രാൻസിസ് സേവിയർ ആയിരിക്കട്ടെ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ പോയിൻസെറ്റ, ഇന്ന് നമ്മൾ ഓർക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, സൺഡേ സ്കൂളിൽ 10ഓ 12ഓ വർഷം പഠിച്ചിട്ടുള്ള എല്ലാവരും ഫ്രാൻസിസ് സേവിയർ എന്ന ഉത്തരം പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്തായിരിക്കും? ചോദ്യമാണ് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട്. ചോദ്യം, ഭാരതത്തിന്റെ 2-ാം അപ്പസ്തോലൻ ആര്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഫ്രാൻസിസ് സേവിയർ. തോമസ് ലീഹ ഭാരതം മണ്ണിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചതിനു ശേഷം 15-16ാം നൂറ്റാണ്ടുകളിൽ ഭാരതം മണ്ണിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച മനുഷ്യനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. 1506 സ്പെയിനിൽ ജനിച്ചു. 1552 ഇഹലോഹവാസം വെടിഞ്ഞു. 46 വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ പ്രായം. 1622 ഫ്രാൻസിസ് സേവിയർ വിശുദ്ധനായി, വണക്കത്തിനായി അൽത്താരയിലേക്ക് ഉയർത്തപ്പെട്ടത്. ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലോകം മുഴുവനുമുള്ള ജെസ്യൂട്ട് സഭ സ്ഥാപിച്ചത് 7 പേര് ചേർന്നാണ്. അതിലൊരാളാണ് ഫ്രാൻസിസ് സേവിയർ. ഫ്രാൻസിസ് സേവിയറിന് വിശുദ്ധ നാട്ടിൽ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ യുദ്ധക്കെടുതി മൂലം അതിന് കഴിയാതെ വന്നു. അപ്പോഴാണ് മാർപ്പാപ്പ അറിയിക്കുന്നത്, ഭാരതത്തിൽ പോയി, ഇവിടെ പോർച്ചുഗീസ് മിഷണറിമാർ അപ്പോഴേക്കും വന്നിരുന്നു, അവിടെ പോയി സുവിശേഷ വേല ചെയ്യണമെന്ന്. അങ്ങനെ 1541 ഫ്രാൻസിസ് സേവിയർ ഇന്ത്യയിൽ വന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുകയാണ്. അതിനു മുമ്പും അതിനുശേഷവുമൊക്കെ ആഫ്രിക്ക, ജപ്പാൻ, ചൈന, ഫിലിപ്പീൻസ് ഇടങ്ങളിലൊക്കെ ഫ്രാൻസിസ് സേവിയർ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് സേവിയറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യമായിരുന്നു. നീ നിന്റെ ദേശവും പിതൃഗ്രഹവും ഒക്കെ വിട്ട് ഞാൻ പറയുന്ന നാട്ടിലേക്ക് പോവുക. ഒരാള് ഇട്ടെറിഞ്ഞിട്ട് സാഹസം കാണിച്ചിറങ്ങുകയാണ്. സ്വന്തം നാടും പ്രിയപ്പെട്ടവരെയും ഒക്കെ മറന്നിട്ട് എങ്ങോട്ട്? ഇന്ത്യയിലോട്ട് വരികയാണ്. ഫ്രാൻസിസ് സേവിയർ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പ്രത്യേക രീതിയിലായിരുന്നു അയാൾ ചെയ്തിരുന്നത്. കയ്യിലൊരു മണിയുണ്ട്, തീരദേശത്തേക്കൊക്കെ ചെന്നിട്ട് ഈ മണി കിലുക്കും. മണി കിലുക്കുമ്പോൾ ആൾക്കാരൊക്കെ വട്ടം വന്നു കൂടും. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത്, വലിയ വായിലെ സുവിശേഷ പ്രഘോഷണം ഒന്നുമില്ല, അദ്ദേഹം അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും. 10 പ്രമാണങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും ആൾക്കാരെ. കുരിശു വരച്ചു കാണിക്കും. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കും. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഈശോയെ പറഞ്ഞുകൊടുത്തു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ് ഫ്രാൻസിസ് സേവിയർ എന്ന ഈ പുണ്യാളനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. 1, ഇട്ടെറിഞ്ഞിട്ട് വന്നു, സ്വന്തം നാടും ദേശവുമൊക്കെ വിട്ട് സ്നേഹത്തിന്റെ ഒരു സാഹസം കാണിച്ച മനുഷ്യനാണ്. 2, ലളിതമായ വാക്കുകളിലൂടെ ഈശോയെ പ്രഘോഷിച്ച് വലിയ സുവിശേഷ വത്കരണം നടത്തിയ മനുഷ്യനാണ്. ഇത് തന്നെയല്ലേ ക്രിസ്മസും? സ്വർഗം ഇട്ടെറിഞ്ഞിട്ട് പുത്രൻ ഭൂമിയിലേക്ക് വരികയാണ്, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. സ്വർഗം ഇട്ടെറിഞ്ഞിട്ട് സ്നേഹത്തിന്റെ സാഹസം കാണിക്കുകയാണ്. 2, ലളിതമായ ഭാഷയിൽ ഈശോ നമുക്ക് പിതാവിനെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? പ്രിയമുള്ളവരെ, ഇന്നത്തെ പോയിന്റ് സെറ്റായി ഓർമ്മപ്പെടുത്തൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചില സാഹസങ്ങൾ കാണിക്കാം, ദൈവസ്നേഹത്തെ പ്രതി ചില സാഹസങ്ങൾ. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചില സാഹസങ്ങൾ കാണിക്കാൻ മടിക്കരുതേ. ഒപ്പം ലളിതമായ ഭാഷയിൽ നമുക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തുകൂടെ? ഇന്നത്തെ ദിവസം ഒരാളോടെങ്കിലും ഈശോയെക്കുറിച്ച് ഒരൊറ്റ വാക്കൊന്ന് പറഞ്ഞുകൂടെ? ജീസസ് ഈസ് ഓസം. ഈശോ എന്നും ഒരു അത്ഭുതമാണ്. സന്തോഷത്തോടെ നമുക്ക് ആ സദ്വാർത്ത ഇന്ന് പങ്കുവയ്ക്കാം. നന്ദി.